Please do subscribe and hit the bell icon. അങ്ങനെ നാല് ബാഡ്ജസ് നമുക്ക് തിരിച്ചു കിട്ടി. ഇനി എന്റെ കൂടി മാത്രം. പൃഥ്വിക്ക് സങ്കടമായി. ഇവൻ എപ്പോഴും ഇങ്ങനെ അൺലക്കി ഫെലോ. നീ കാരണം ഇപ്പൊ ഞങ്ങളുടെ ഫൺ കൂടി പോയിക്കൊണ്ടിരിക്കുക. എടാ ചെറുക്ക, നീ ശരിക്കും ഒന്ന് ആലോചിച്ചേ, അത് എവിടെയാ കൊണ്ട് കളഞ്ഞത്? മിന്നു അവനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തു. ഞാൻ കളഞ്ഞില്ല. അയ്യോ, ദാ തുടങ്ങി. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോന്നു. അപ്പോഴാണ് പറമ്പിൽ നിന്നും രണ്ട് വാഴക്കുലയും വെട്ടി കയറി വരുന്ന ചാക്കോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കൈ എങ്ങനെ ഉണ്ട്? ഞാൻ എല്ലാം മനസ്സിലായെന്ന മട്ടിൽ ചോദിച്ചു. ഒന്നും മിണ്ടാതെ കുറച്ചു നേരം എന്നെ തുറച്ചു നോക്കി അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോ തന്നെത്താൻ സ്റ്റോർ റൂമിലേക്ക് നടന്നങ്ങ് പോയി. നമുക്ക് ഇയാളുടെ മുറി ഒന്ന് പരിശോധിച്ചാലോ? ഞാൻ ചോദിച്ചു. അയ്യോ, അത് വേണോ? മിന്നുന് പേടിയായി. വേണം, കോളേജിലൊക്കെ പോയിട്ടുള്ളതാന്ന അമ്മമ്മ പറയുന്നത് കേട്ടെ. പിന്നെ ഇയാൾ എന്തിനാ ഈ ചെറിയ പണിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതൊന്നും അറിയണ്ടേ? അയാൾക്കൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് ഞാൻ വന്ന അന്ന് തൊട്ട് പറയുന്നില്ലേ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇയാൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ റൂമിൽ കയറിയത്? ഈ ജോലിക്ക് പിന്നിൽ അയാൾക്ക് മറ്റെന്തൊക്കെയോ മോട്ടീവ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചാക്കോയുടെ മുറി പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. പതുങ്ങി പതുങ്ങി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാൾ താമസിക്കുന്ന ഔട്ട് ഹൗസിന്റെ മുന്നിൽ നിന്ന് പരിങ്ങി. ഓക്കേ, ലിസൺ. മിന്നും അപ്പും ഞാനും കൂടെ റൂമിനുള്ളിലേക്ക് കയറുന്നു. ഞങ്ങൾ അകത്ത് കയറി സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടാളും ദാ ഇവിടെ നിന്ന് അയാൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സാധാരണ ഈ സമയത്ത് അയാൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിൽ ഗാർഡനിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകും. പിന്നെ തെങ്ങിനെല്ലാം വെള്ളം ഒഴിച്ചിട്ട് പതിയെ തിരിച്ചു കയറി വരാറുള്ളൂ. എന്നാലും ഫോർ അവർ സേഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ രണ്ട് കണ്ണും ഇവിടെ ഉണ്ടാവണം. ഞാൻ പൃഥ്വിക്കും സോയയ്ക്കുമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ഏ, രണ്ട് കണ്ണും ഇവിടെ വെക്കാനോ? പൃഥ്വിക്ക് പേടിയായി. ഓ എടാ മോനെ, പൃഥ്വി ചേട്ടന്റെ ക്ഷമ. നിങ്ങൾ കെയർഫുൾ ആയി ഇരിക്കണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എങ്ങാനും അയാൾ വരുന്നു എന്ന് കണ്ട അപ്പൊ എനിക്ക് സിഗ്നൽ തരണം. ഓ ഓക്കേ. എങ്ങനെ സിഗ്നൽ തരും? അടുത്ത സംശയം സോയയുടെ ആറ്. ഒരു കാര്യം ചെയ്യും, അയാൾ വരുന്നു എന്ന് കണ്ടാൽ പട്ടി അല വേണ്ട അല വേണ്ട, സോയ പട്ടി കുറയ്ക്കുന്ന ഒച്ച ഉണ്ടാക്കിയ അത് പന്നിയുടെ ഒച്ച മാതിരി ഇരിക്കും. പൂച്ച? ഓക്കെ, പൂച്ച ഫിക്സ്ഡ്, പൂച്ച ഫിക്സ്ഡ്. പൂച്ച കരയുന്നത് പോലെ കരയണം. എവിടെ നോക്കട്ടെ. ആഹാ, രണ്ടുപേരും പെർഫെക്റ്റ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ മൂന്നുപേരും റൂമിനകത്ത് സെർച്ച് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. എങ്ങാനും ചാക്കോ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾക്ക് സിഗ്നൽ തരിക. എങ്ങനെ? ഓക്കെ, പെർഫെക്റ്റ്, വെരി ഗുഡ്. അങ്ങനെ ഞാനും മിന്നുവും അപ്പുവും കൂടി ഔട്ട് ഹൗസിനുള്ളിലേക്ക് കയറി. വൃത്തിക്ക് അടുക്കി പെറുക്കിയിട്ടേക്കുക. ഒരു കൊച്ചു സിറ്റ് ഔട്ട്, അകത്ത് ഒരു ബെഡ്റൂമും ഒരു വാഷ്റൂമും. ബെഡ്റൂമിന്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ബുക്സ് ടേബിളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. പേപ്പറിൽ എന്തൊക്കെയോ എഴുതി വാളിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഡ്രീം, ഗോ ആൻഡ് ഗെറ്റ് യുവർ ഡ്രീം. കൊള്ളാലോ. If you have a dream, do not make plan B. If you have a plan B, you are going to end up at plan B. My greatest mistake. വലിയ ഡ്രീം ഒക്കെയുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു കേട്ടോ.
ഏയ് ആരോസ്, അപ്പോ സീ ദിസ്. ഞാനും അപ്പുവും വേഗം ഓടി മിനുവിന്റെ അടുത്തേക്ക് ചെന്നു. ഇതാ നോക്ക്, ലാബിറിന്റിന്റെ പിക്ചർ. ഇയാൾക്ക് ഇതെങ്ങനെ കിട്ടി? നമ്മുടെ മിസ്റ്ററി റൂമിന്റെ ഡോറിലുള്ള അതേ പിക്ചർ. ഹേയ്, ഹസാർഡ് സിഗ്നൽ, എസ്കേപ്പ്. ഞങ്ങൾ മൂന്നുപേരും റോക്കറ്റിനേക്കാൾ സ്പീഡിൽ ഇറങ്ങി ബാക്കിൽ പറമ്പിലേക്ക് ഓടി. Please do subscribe and hit the bell icon.